ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു മൂവിയാണ് സൈലൻസ് ഓഫ് ദ ലാംസ് എന്ന് പറയുന്നത്. ആ ഒരു മൂവിയെ പറ്റിയിട്ട് പറയാം. നമുക്ക് അതുപോലെ തന്നെ റെഡ് ഡ്രാഗൺ എന്ന് പറയുന്ന ഹാനിബൽ എന്ന് പറയുന്ന ഒരു മൂവിയും നമുക്കറിയാം. ഈ ഒരു ഹാനിബൽ ലെക്ചർ എന്ന് പറയുന്ന ഒരു പേഴ്സണെ നമുക്കറിയാം. ആന്റണി ഹോപ്പിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ, ഒരു സൈക്കോ ക്യാരക്ടർ, ഒരു പ്രൊഫസറായിട്ടുള്ള ഒരു സൈക്കോ ക്യാരക്ടർ, മനുഷ്യന്മാരെ കൊന്ന് കഴിക്കുന്ന ആ ഒരു സൈക്കോ ക്യാരക്ടറിനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ക്യാരക്ടറും ആന്റണി ഹോപ്പിങ്സും വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു യുണീക്ക് ക്യാരക്ടേഴ്സായിട്ട് എന്നും എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഹോളിവുഡ് ഒരു ക്യാരക്ടറാണ് ഈ ഒരു ഹാനിബൽ ലെക്ചർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ സീരീസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഹാനിബൽ എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ടായിരുന്നു. ആ ഒരു സീരീസ് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു സീരീസാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ആ ഒരു സീരീസ് ഞാൻ കുറച്ചധികം നാളുകളായിട്ട് ഓരോ എപ്പിസോഡ് വെച്ച്, കാരണം ടൈം നമുക്ക് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ ടൈം വെച്ച് ഞാൻ കണ്ട് തീർത്തിട്ടുണ്ടായിരുന്നു. തീർത്ത സമയത്ത് അതൊരു 3 സീസണുണ്ട്. അപ്പോൾ ആ ഒരു 3 സീസൺ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ 3rd സീസൺ 4th സീസൺ വരില്ലെന്നൊക്കെ പറയുന്നത്, അവർ സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. ബട്ട് ആ ഒരു 3 സീസൺ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ്, നിങ്ങളൊരു നല്ലൊരു ഡാർക്ക് ഹൊറർ സ്ലാഷർ ജേണലിൽ വരുന്നൊരു സൈക്കോളജിക്കൽ സീരീസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ഈ ഒരു സീരീസ് എപ്പോഴെങ്കിലും കാണണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു സീരീസിനെ പറ്റിയിട്ട് മേ ബി നിങ്ങൾക്കൊരു മൊത്തമായിട്ട് അറിയാനുള്ളൊരു ഉപകാരപ്പെടുന്ന ഒരു രീതിയിലായിരിക്കാം ഈ ഒരു വീഡിയോ വരാനുള്ളൊരു ചാൻസസ്. മാക്സിമം എൻ്റെ ടോട്ടൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്യാപ്പബിലിറ്റീസും കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഹാനിബൽ എന്ന് പറയുന്ന ഒരു സീരീസ് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം. ബട്ട് അതെല്ലാം നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഒരു കാര്യം പറയാം, ഹാനിബൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് നമ്മുടെ ഈ ഒരു സൈലൻസ് ഓഫ് ദി ലാംസും ഈ ഒരു റെഡ് ഡ്രാഗനൊക്കെ നോക്കുകയാണെങ്കിൽ ഹാനിബൽ ലെക്ചർ ആരാണെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. അറിഞ്ഞതിന് ശേഷം ഹാനിബൽ ലെക്ചർ ആ ഒരു ജയിലിലൊക്കെ പോയി കിടക്കുന്നേക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ അതിന് ശേഷമുള്ള ഒരു സീക്വൽ അല്ല ഈ ഒരു ഹാനിബൽ എന്ന് പറയുന്നത്. ഹാനിബൽ ലെക്ചർ ആരാണെന്നുള്ളൊരു കാര്യം ആർക്കും അറിയില്ല. സോ ലെക്ചറായിട്ട് നിന്നുകൊണ്ട് ഹാനിബലായിട്ട് ആൾക്കാരെ കൊല്ലുന്ന ആ ഒരു ക്യാരക്ടറാണ് നമുക്ക് ഇതിനുള്ളിൽ കാണിക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ് ദിസ് ഈസ് എ പ്രീക്വൽ സൈലൻസ് ഓഫ് ദ ലാംസിനും, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഹാനിബൽ എന്ന് പറയുന്ന ആ ഒരു മൂവിക്കും ഉള്ളതിന് മുമ്പുള്ള ആ ഒരു പ്രീക്വലാണ് നമുക്ക് ഇതിനുള്ളിൽ വന്നിട്ടുള്ളത്. ഹാനിബൽ ലെക്ചർ ആരാണെന്നുള്ളൊരു കാര്യം ആർക്കും അറിയാതിരിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിനുള്ളിൽ ഹാനിബൽ ലെക്ചർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൾക്കാരെ കൊല്ലുന്നത്, അവരെ കൊന്ന് തിന്നുന്നത്, ഭക്ഷിക്കുന്നതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിനുള്ളിൽ കാണിക്കുന്നത്. ഫൈനലി ഹാനിബൽ ലെക്ചറിന് ഇതിനുള്ളിൽ പിടിക്കോ ഇല്ലേ എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് റിവീൽ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് വരുന്നത്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്, അതും കൂടെ നമുക്ക് ഒരുപോലെ ഒരു പാറ്റേണിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്ലസ് പോയിന്റിലും നെഗറ്റീവ് പോയിന്റിലേക്ക് പോകാം. പ്ലസ് പോയിന്റ് നമ്പർ 1 എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ പരമായിട്ട് അഫക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതുപോലത്തെ ഈ ഒരു കൊലപാതക ആസക്തിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. കാരണം അത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. കാരണം അത് സൈക്കോളജിക്കൽ പരമായിട്ടും ഹൊറർ പരമായിട്ടും ഡാർക്ക് മോഡിലും ഒക്കെ തന്നെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്ലാഷർ മോഡിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് അത്രമാത്രം ക്രൂവാലിറ്റി നിറഞ്ഞ രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് ഈ ഒരു ഹാനിബൽ എന്ന് പറയുന്ന ആ ഒരു സൈലൻസ് ഓഫ് ദ ലാംസിനും ആ ഒരു റെഡ് ഡ്രാഗനും ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സീരിയസ് ആയിട്ട്, അതായത് നമുക്ക് സിനിമയിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഡാർക്കായിട്ടുള്ള പാർട്ടുകളൊക്കെ തന്നെ ടോട്ടലായിട്ട് ഈ ഒരു സീരീസിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ഒരു സീരീസ് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയാം. മേക്കിംഗ് വളരെ വ്യത്യസ്തമാണ്, നമുക്ക് ആ ഒരു ഫീലിംഗ് എല്ലാം കിട്ടുന്നുണ്ട്. ഹാനിബൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മൊത്തത്തിൽ നമുക്ക് ഇതിനകത്ത് റിവീൽ തരുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറി പ്ലോട്ടും വളരെ രസകരമാണ്. ഹാനിബൽ എന്നുള്ളൊരു കാര്യം ആർക്കും അറിയാത്ത രീതിയിൽ ഹാനിബൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെ അറിയും, എന്ത് രീതിയിൽ അറിയും, ഇത് കാര്യങ്ങളും അറിയില്ല എന്നുള്ളൊരു ആകാംക്ഷ നമുക്കുള്ളിൽ നിറച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് സീസൺ 3 വരേക്കും നമ്മളെ ട്രാവൽ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നത്. അവിടെ ഈ ഒരു സീരീസ് വിജയിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയാം. മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിനകത്ത് ആ ഒരു പുളികൻ്റെ മേക്കിംഗ് ആണ്. ആ ഒരു ഹാനിബൽ ലെക്ചർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫുഡ് മേക്ക് ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാരെ കൊന്നിട്ട്, ആ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ക്രേസി ആയിട്ടുള്ള ഡിഷസിൽ നിർമ്മിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു പോസ്റ്റർ ഉണ്ടായാലും നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ കഴിക്കുന്ന പോസ്റ്ററൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. അതിനെക്കാട്ടി വളരെ ഭീകരമായിട്ട് പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഷസിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതും വളരെ രസകരമായിരുന്നു. വളരെ നൈസായിട്ട് പുള്ളിക്കാരൻ തിന്നുമ്പോൾ നമുക്ക് ലൈറ്റായിട്ടൊന്ന് കഴിച്ചാലെന്നൊക്കെ തോന്നും. പുള്ളിക്കാരൻ മനുഷ്യനെ കൊന്ന് കഴിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും യെസ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ചെറിയൊരു ഒരു സൈക്കോളജിക്കൽ പരമായിട്ട് ആ ഒരു ആസക്തി ഉണ്ടെന്നുള്ളൊരു കാര്യം ബേസിക്കായിട്ട് നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സ്കോർസുകളാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ലൈറ്റായിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് തരുന്നത് ബെറ്ററാണ്. ഇതിനകത്ത് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, കുറച്ചൊന്ന് നീട്ടുന്നുണ്ടോ, ഒന്ന് വലിച്ച് നീട്ടുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ലൈറ്റായിട്ട് അവർ കുറച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ വളരെ ബെറ്റർ ആയിരുന്നു. വേറെ ലെവലിൽ തന്നെ സീരീസ് ഹൈപ്പിൽ പോകാൻ, ഇപ്പോഴും ഹൈപ്പിന് വേറെ കുറവൊന്നുമില്ല. സോ നിങ്ങളൊരു ഹാനിബൽ ലെക്ചർ അല്ലെങ്കിൽ ആ ഒരു സൈലൻസ് ഓഫ് ദ ലാംസ് റെഡ് ഡ്രാഗൺ ഒക്കെ കണ്ട് ഫീലിങ്ങിൽ അതിൻ്റെ ഒരു അഡിക്റ്റായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്, ഫാൻ ബേസിൽ ഒരാളാണ്,
എങ്കിൽ നിങ്ങൾക്കപ്പോൾ ഒരു ഡൗട്ട് വരും. ആൻ്റണി ഹോപ്പിങ്സ് ആയിരുന്നു അതിനകത്ത് ലെക്ചറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, ഹാനിബലായിട്ട്. ബട്ട് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാഡ് എന്ന് പറയുന്നൊരു പേഴ്സണാണ് വരുന്നത് പുള്ളിക്കാരനെ ഞാൻ എവിടെയോ വരെ കണ്ടത് എനിക്കൊരു ഫീലുണ്ട്. മാഡ് എന്ന് പറയുന്ന ഒരു പേഴ്സണാണ് ഇതിനകത്ത് ഹാനിബൽ ലെക്ചറായിട്ട് വരുന്നത്. അയാളുടെ പെർഫോമൻസ് വളരെ പെർഫെക്റ്റാണ്. അയാളുടെ ക്യാരക്ടർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഹാനിബൽ ലെക്ചർ ആയിക്കഴിഞ്ഞാൽ, ആ ഒരു സൈക്കോളജിക്കൽ ക്യാരക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും അവരുടെ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത് വളരെ ഡെപ്തിനായിട്ട് റിവീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രമാത്രം അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നുണ്ട് എവറി ക്യാരക്ടറിലും. അതുപോലെ നമ്മളെയും അതിനോടൊപ്പം ട്രാവൽ ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. അത്രമാത്രം രസകരമായിട്ട് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ആർക്ക് രീതിയും ബെറ്ററായിരുന്നു. സോ ഈ ഒരു സീരീസിലെ നെഗറ്റീവായിട്ട് ഒന്നും നേരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു സീരീസ് എങ്ങനെയുള്ള ആൾക്കാർക്കാണ് കാണാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഹൊറർ സ്ലാഷർ 80+ മൂവീസും സീരീസൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് കാണാൻ പറ്റും. സൈലൻസ് ഓഫ് ദ ലാംസിനും ആ റെഡ് ഡ്രാഗനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല ഡാർക്ക് ടോണുകളും നമുക്ക് ഇതിനുള്ളിൽ കാണിച്ചിട്ടുണ്ട്. ആ സീരീസിൽ മാത്രമേ കാണിക്കാൻ പറ്റൂ, അത്ര റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സീരീസിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 8 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദീപവും അണ്ടിൽ ദാൻ ബനാസീൻ സാനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. ടാറ്റാ, ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ടിഎസ് ലവ് യു ആൾ.